പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പുകളുടെ നേതൃത്വത്തിൽ സാമൂഹിക പക്ഷാചരണ പരിപാടികളുടെ ഭാഗമായി ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പള്ളുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി തമ്പി ഉദ്ഘാടനം ചെയ്തു. ലൈഫ് പദ്ധതിയിലൂടെ 4 ലക്ഷം രൂപയാണ് കൊടുക്കുന്നതെങ്കിൽ പഠന മുറിക്ക് 2 ലക്ഷം രൂപ വെച്ച് കൊടുത്തുകൊണ്ട് ഒരു പഠന മുറി സാധ്യമാകുവാൻ, കുട്ടികൾക്ക് അവരുടേതായ സൗകര്യത്തിനനുസരിച്ച് പഠിക്കുവാൻ വേണ്ടിയുള്ള ഒരു സൗകര്യം ഗവൺമെന്റ് ഒരുക്കുന്നു. ലൈഫ് പദ്ധതിയിലൂടെ പ്രത്യേക തുക മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ പദ്ധതികൾ നടപ്പാക്കുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടുകൂടി PMAY വഴി SC വിഭാഗങ്ങൾക്ക് പ്രത്യേക ഫണ്ട് നൽകുന്നു. അങ്ങനെ വിവിധ തരത്തിൽ നമ്മുടെ സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് അല്ലെങ്കിൽ മുൻപന്തിയിലേക്ക് കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടുകൂടി ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പദ്ധതികൾ, ഈ വാരാചരണവും അതിനുവേണ്ടി തന്നെയാണ്. നമുക്ക് നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരാം, അല്ലെങ്കിൽ പ്രായമായവരെ ബഹുമാനിക്കാം, അങ്ങനെ ഏത് വിധത്തിലുള്ള പരിപാടികൾ വേണമെങ്കിലും എടുക്കാം. പള്ളുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് ഒരു കരിയർ ഗൈഡൻസ് ക്ലാസ് അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ക്ലാസ് വിദ്യാർത്ഥികൾക്ക്, തീർച്ചയായിട്ടും പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും അത്യാവശ്യമാണ്. അവർ ഏത് തലങ്ങളിലേക്ക് പോകണം എന്ന് ചിന്തിച്ച് ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ നിൽക്കുന്ന ടൈമാണ് അത്. അത് കുട്ടികൾക്ക് എല്ലാവർക്കും അതുപോലെയുള്ള നല്ലൊരു ക്ലാസ് കിട്ടും, അത് നിങ്ങൾക്ക് ഏവർക്കും ഉപകരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്നിട്ടും നമ്മൾ ഈയിടെയായി നമ്മൾ മാധ്യമങ്ങളിലൂടെയും മറ്റും നമ്മൾ കേൾക്കുന്ന വാർത്തകൾ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. ഇത്രയ്ക്ക് സാക്ഷരതയായ രാഷ്ട്രീയമായും ബൗദ്ധികമായും ഇത്രയ്ക്ക് സാക്ഷരത്വം കൈവരിച്ചിട്ടുള്ള ഒരു ജനത എത്ര പെട്ടെന്നാണ് നമ്മുടെ മയക്കുമരുന്നിൻ്റെ പിടിയിലേക്ക് അമരുന്നത് എന്ന് ഓരോ ദിനം കഴിയുന്നതോടും നമ്മളെ ഭീതിപ്പെടുത്തുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത് നിങ്ങൾ പത്രങ്ങളിലും ടിവികളിലും എല്ലാം കണ്ടിട്ടുണ്ടാവും, 1,000 കോടി രൂപയുടെ മയക്കുമരുന്ന് കടൽ വഴി കടത്തിയത് നമ്മുടെ നാവികസേന പിടിച്ചു. കൊച്ചിയിൽ നിന്നുള്ള മറ്റൊരു വാർത്തയുമായി ലൈഫ് കൊച്ചിയിലൂടെ വീണ്ടും കാണാം. റിഡ്ജൻ ഡബലോ ലൈഫ് കൊച്ചി ന്യൂസ് കൊച്ചി.